പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കുക ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മിടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാഥ വിനയമൊടി, നിന്നെ നവിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാ ഉത്താനം നീയരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ ഇപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും മർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദനത്തെ വിധമിപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:30-33 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ വിശുദ്ധ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതിയർ നീതി അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്നു തന്നെ നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല എന്തുകൊണ്ട് അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത് ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹായ് നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി അധ്യായം 1:21-25 വാക്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നിശബ്ദത പാലിക്കാൻ മനസ്സുണ്ടാക്കുക ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ നിന്ന് മാറി ഞാനും എൻ്റെ ദൈവവും മാത്രമുള്ള സമയം കണ്ടെത്താൻ മനസ്സുണ്ടാകണം അപ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുക അരൂപിയുണ്ടാകുക കൃപയുണ്ടാകുക അത് നമുക്കില്ലാതെ വരുമ്പോൾ നമുക്ക് ഒരു തുറവിയും അതുപോലെ തന്നെ ഒരു പ്രകാശം നമുക്ക് നഷ്ടപ്പെടും ഈ ഓട്ടത്തിനിടയിലും അതുപോലെ ബഹളങ്ങൾക്കിടയിലും ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ പറ്റണം എല്ലാം മാറ്റിവെച്ച് ഒന്നിനും സമയമില്ല നമുക്ക് ആർക്കും സമയമില്ല ഒന്നുമില്ല ചെയ്തു തീർക്കാൻ പറ്റണില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇത് നമ്മൾ മാറ്റിവെക്കരുത് ശാന്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിരിക്കണം പ്രാർത്ഥനകളൊന്നും അവിടെ പാടില്ല മറ്റ് പ്രാർത്ഥനകളൊക്കെ മാറ്റിവെച്ച് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് സമയം മറ്റുള്ള പ്രാർത്ഥനകൾക്കും മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ നടത്താം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ദൈവവും ഞാനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന എപ്പോഴെങ്കിലൊക്കെ ഒരു സമയം ഉണ്ടാകണം ആ നിശബ്ദത എനിക്ക് ജീവിതത്തിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം ജനം സക്കറിയയെ കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല ദേവാലയത്തിൽ വെച്ച് അവൻ ഏതു ദർശനമുണ്ടായെന്ന് അവർ മനസ്സിലാക്കി അവൻ അവരുടെ ആംഗ്യം കാണിക്കുകയും ഉമ്മനായി കഴിയുകയും ചെയ്തു തന്റെ ശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രോസ് മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്നേഹനാഥനായിശോയെ അനുദിന ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും അങ്ങയുടെ സന്നിധിയിൽ ശാന്തമായിരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുന്നതിന് ആഴമായ വ്യക്തിപരമായ
ബന്ധം വളർത്തിയെടുക്കുന്നതിനുവേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യ അതിരകത്താൽ നിറയരുത്. അങ്ങയുടെ രജകണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സകലധാതനായ ദൈവത്തിന്റെ കൃപാസമ്പത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴുകിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാ എന്നുടെ ഈ കാഴ്ചകൾ. ഒരു നിമിഷം കണ്ണുകളുടെ ശാന്തമാണ്. എത്ര ശാന്തമാകാൻ പറഞ്ഞാലും നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവിന് കഴിയാത്തതൊന്നുമില്ല എന്നാണ് പറയുന്നത്. എലിസബത്ത് തന്നെ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന അപമാനം കർത്താവ് നീക്കിക്കളഞ്ഞു. പിന്നെ നമ്മളെന്തിനേയും ഭയപ്പെടണേ. എൻ്റെ അപമാനം നീക്കാൻ കഴിയുന്നവരുടെ അടുത്ത് നമ്മളായിരിക്കുന്നത്. ഒന്ന് ശാന്തമായ മാത്രം മതി. എല്ലാം കൊടുത്തുകൊണ്ട് ശാന്തമാകും. എന്നെ ഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവകണ്യ മറിയത്തിന്റെയും മറിയോസേ പിതാവിന്റെയും സ്മരണ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ ആശ്രയിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംരീതരാകുകയും ചെയ്യട്ടെ. ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷക്തന്റെ ശ്രീരക്തങ്ങളാകുന്ന വിരഹസ്യങ്ങളുടെ ശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യോഗ്യരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിലും മറിച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തജനകുമാര സിംഗൾക്ക് ഉദാശി ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ
അങ്ങയുടെ സന്നിധിയിലേക്ക് സകലദിനാദനായ ദൈവത്തിനെ കുർബാന അർപ്പിക്കപ്പെടുന്നു അത് ന്യായവും യുക്തവുമാകുന്നു സമാധാനം നമ്മോട് കൂടെ ഇരുകരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹമൈക്യ ഞങ്ങൾ ഉളവാക്കണമേ സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ പരിശുദ്ധരും രൂപികളുമായ ക്രൂരന്മാരും സ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന ശ്രദ്ധയിലെവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ബലവാന കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഓശാന ദാവീദിന്റെ പുത്രൻ ഓശാന കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു ഉന്നതങ്ങളിൽ ഓശാന കർത്താവായ ദൈവമേ സൃജനങ്ങളോട് കൂടങ്ങിക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടിഞ്ഞ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു കരങ്ങൾക്കൊപ്പം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു ിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു സംഗീത ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ ഞാൻ ഈ ചെയ്തങ്ങളെ നാമത്തിൽ നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ സ്തുതനായ ദൈവമേ സർവ്വതരിക സ്വപിടതലവന പിതാവുമായ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്വപിടതലവന പിതാവുമായ ജോർജലഞ്ചരി മിത്രാപലിതാക്ക് വേണ്ടിയും അതിരുപദ്ധീഷനായ മാൻഡ്രസ്മിത്രാപലിതാക്ക് വേണ്ടിയും രൂപദ്ധീഷനായ മാർപ്പോളി കണുകാട് മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭമുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിൽ പ്രിജനകുമാർ വിധപ്രദേശ നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാ ർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ കുർബാന സ്വീകരിക്കണമേ
प्रार्थिकोर जेल कहव कुटाजाति मतस्थ मिल दंपति विवाह वेदन कुट प्रश्न मूल वेदन वेदन प्रति पापे मोचन प्रत्याशाय जीवन ആരാധന സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ജീവദായകവും ആരാധനയെപ്പോഴുമുണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകമായ സർവ്വതലം നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും ജീവിതത്തിലെ ഭാരങ്ങളെ വേദനകളെ പ്രാർത്ഥനാ നിയമങ്ങളെ
ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ കാര്യങ്ങളെയും ചേർത്ത് വെക്കുക. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശുന്നതിന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഇരികരങ്ങളെ ഉയർത്തി പിടിച്ച് വിശ്വാസപുറം ഇരുതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാറിയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയ ദൈവപുത്ര, നിന്റെ രാജ്യത്തെ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. സിഹാന്റെ ശരീരം രക്തവും കടന്നു പ്രതിക്കും നിത്യ ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദേവികുമാരസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളുവായി യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായി ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസ്സിയായി സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ കരമാച്ചുകളെയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചരസലത്തെ ജയഗണമേ, നിങ്ങളുടെ മേൽ അവിടെ നിന്ന് കൃപാവരം ചെറിയട്ടെ, അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാലന വലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥന ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.